ഇന്ത്യക്ക് ഒരു ചക്രവർത്തിയെ ആവശ്യമില്ല. ക്യാപ്സൂളുകൾ കൊണ്ട് സമൂഹത്തിന്റെ പ്രതിസന്ധി മറികടക്കാനും പറ്റില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലത്തെക്കുറിച്ച് വർഗീസ് വള്ളിക്കാട്ടച്ചന്റെ കുറിപ്പ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം നൽകുന്ന സൂചനയെന്ത്? ഇന്ത്യൻ ജനതയുടെ ജനാധിപത്യ ബോധം ഉയർത്തെഴുന്നേറ്റു. എൻ ഡി എ മുന്നണിക്ക് മൂന്നാം ഊഴം. കോൺഗ്രസ് വീണ്ടും പ്രതീക്ഷ ഉണർത്തി തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ശക്തി തെളിയിച്ചു. ഇന്ത്യ മുന്നണി ശക്തമായ ജനാധിപത്യ ഇന്ത്യയുടെ വൈവിധ്യത്തിന്റെ രാഷ്ട്രീയത്തെ അടയാളപ്പെടുത്തി. ഇന്ത്യക്കൊരു ചക്രവർത്തിയോ തെയോക്രാറ്റിക് ഭരണകൂടമോ ആവശ്യമില്ല. ജനാധിപത്യത്തെ ബലി കൊടുക്കാത്ത വികസന രാഷ്ട്രീയമാണ് ആവശ്യം എന്ന് ജനങ്ങൾ തെളിയിച്ചു. വർഗീയ വിഭജനത്തിന്റെ രാഷ്ട്രീയത്തിന് ഇന്ത്യയിൽ ഭാവിയില്ല. ജനങ്ങൾ അത് പരിത്യജിച്ചു കഴിഞ്ഞു. രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടെ ജനങ്ങളെ ഭിന്നിപ്പിച്ച് പരസ്പര വിദ്വേഷവും അക്രമവും വഴി അധികാരം ഉറപ്പിക്കുന്നവരെ ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. ഇത്തരം നീക്കങ്ങൾ ജനങ്ങൾ ഒരുമിച്ച് നിന്ന് പരാജയപ്പെടുത്തും എന്ന് മണിപ്പൂർ മുന്നറിയിപ്പ് നൽകുന്നു. ദേശീയവും അന്തർദേശീയവുമായ വിഷയങ്ങളിൽ വ്യക്തവും കൃത്യവുമായ നിലപാടും ഭരണസ്ഥിരതയും ജനങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഇതിന്റെ തെളിവാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മൂന്നാം ഊഴം. പ്ലൂരാലിറ്റിയുടെ ലോകത്ത് വൈവിധ്യത്തെയും വ്യക്തി സ്വാതന്ത്ര്യത്തെയും ഹനിക്കുന്ന പ്രത്യയശാസ്ത്രങ്ങൾക്ക് പ്രസക്തി കുറയുകയാണ് എന്നും ജനാധിപത്യം തന്നെയാണ് ആധുനിക ലോകക്രമത്തിന്റെ പരിഷ്കൃതമായ ഭരണരൂപം എന്നുമുള്ള ദിശാസൂചിക കൂടിയാണ് ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് ഫലം. ഒരു ശരാശരി ഇന്ത്യൻ പൗരന് മതബോധവും അതിലേറെ മതേതര രാഷ്ട്രീയ ബോധവും ഉണ്ട് എന്നത് അടിവരയിടുന്നതാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം. കേരളത്തിന്റെ ഭാവി രാഷ്ട്രീയത്തിൽ വരാൻ പോകുന്ന മാറ്റങ്ങൾ അടയാളപ്പെടുത്തുന്നതാണ് കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ. ക്യാപ്സൂളുകൾ കൊണ്ട് സമൂഹത്തിന്റെ പ്രതിസന്ധി മറികടക്കാനോ രാഷ്ട്രീയമായി മേൽക്കൈ നേടാനോ നിലനിർത്താനോ ആവില്ല എന്നത് കേരളത്തിലെ ഭരണകക്ഷിയുടെ കണ്ണു തുറപ്പിക്കേണ്ടതാണ്.